കൊച്ചുതുമി ഒന്ന് ഉറങ്ങുവാൻ തുണിഞ്ഞ സമയമാണ് അവൻ ആ ശബ്ദം കേൾക്കുന്നത് വണം പൊട്ടുന്ന ശബ്ദം പിന്നെ അവൻ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച കാലാനാഗ് വരിയിൽ നിന്നും പതിയെ നടന്നു നീങ്ങുന്ന കാഴ്ചയാണ് കൊച്ചുതുമ്മി വിട്ടുകൊടുത്തില്ല നഗ്നപാതനായി അവനും കാലാനാഗിന്റെ പുറകിനു കൂടി കാലാനാഗ് കാലാനാഖ് എന്നെയും കൂടി കൊണ്ടുപോ കാലാനാഗ് എന്ന് പതിഞ്ഞ ശബ്ദത്തിൽ അവൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അത് കേട്ട കാലാനാഗ് പതിയെ പിന്നോക്കം വന്ന് കൊച്ചുതുമിയെ തുമ്പിക്കൈ കൊണ്ട് ചുരറ്റിയെടുത്ത് അവനെ പുറത്തു വെച്ചതിന് ശേഷം അവനൊന്ന് ഉച്ചത്തിൽ ചിരിക്കുന്നതിന് മുന്നേ അവിടെ നിന്നും അവനെയും കൊണ്ട് വനം കയറി അതെല്ലാം കണ്ടുകൊണ്ട് ക്യാമ്പിൽ നിന്നും ഉച്ചത്തിലുള്ള ഒരു ആനയുടെ ചിഹ്നം വിളി മുഴങ്ങിയിരുന്നു അതോടെ ക്യാമ്പ് ശാന്തവുമായി കാലാനാഗ് ഒന്നും വകവെക്കാതെ വനത്തിനുള്ളിലൂടെ മുന്നിലേക്ക് നീങ്ങി വനത്തിനുള്ളിൽ ഒരാൾ പൊക്കം വളർന്നു നിൽക്കുന്ന പുല്ലുകൾ കപ്പലിനെ തഴുകുന്നതുപോലെ അവരെ തഴുകി തലോടി കടന്നുപോയി കാട്ടുവള്ളികൾ അവന്റെ ശരീരത്തിൽ തട്ടുകയും മുളകൾ അവന്റെ ശരീരത്തിൽ ഉരഞ്ഞ് കിറുകിറ ശബ്ദം